കുറ്റിപ്പുറം പാലത്തിന് ചുവട്ടിൽ നിന്ന് മൈനുകൾ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം CBI ഏറ്റെടുത്തു. 1.5 വർഷം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2018 ജനുവരി 5-നാണ് കുറ്റിപ്പുറം ഭാരതപ്പുഴ പാലത്തിന്റെ പടിഞ്ഞാറേ അറ്റത്തു നിന്നുള്ള 5-ാം തൂണിന് സമീപത്തായി സൈന്യത്തിന്റെ ക്ലെയ്മോർ മൈനുകൾ ഉൾപ്പെടെയുള്ള വെടിക്കോപ്പുകൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. കേസിന്റെ രേഖകൾ തിരൂർ DYSP ജലീൽ തോട്ടത്തിൽ നിന്ന് CBI സംഘം കൈപ്പറ്റി. 1.5 വർഷം മുമ്പ് ഒരു ശബരിമല തീർത്ഥാടന കാലത്താണ് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിലെ ലാൻഡ് ഫോണിൽ വിളിച്ച അജ്ഞാതൻ പാലത്തിനടിയിൽ ദുരൂഹ സ്വഭാവമുള്ള ചില വസ്തുക്കളുണ്ടെന്ന് അറിയിച്ചത്. തുടർന്ന് നടന്ന പരിശോധനയിൽ 5 ക്ലെയ്മോർ മൈനുകൾ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന 6 പൾസ് ജനറേറ്ററുകൾ, ഇവ ബന്ധിപ്പിക്കുന്ന 4 കേബിളുകൾ, ഗ്രനേഡുകൾ ഉൾപ്പെടെയുള്ള പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന 2 ട്യൂബ് ലോഞ്ചറുകൾ, അനുബന്ധമായി ഉപയോഗിക്കുന്ന ലോഹനിർമ്മിത വളയം, ലോഹ ഷീറ്റ്, സെൽഫ് ലോഡിംഗ് റൈഫിളുകൾ ഉപയോഗിക്കുന്ന തിരകൾ ഉൾപ്പെടെയുള്ള വെടിക്കോപ്പുകൾ കുറ്റിപ്പുറം പാലത്തിനടിയിൽ നിന്നും പോലീസ് കണ്ടെത്തിയത്. കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള മഹാരാഷ്ട്ര ചന്ദ്രാപൂരിലുള്ള വെടിക്കോപ്പ് നിർമ്മാണശാലയിൽ 2001-ൽ നിർമ്മിച്ചവയാണ് ഇവയെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. അവിടെ നിന്നും വാർധയിലെ പുൽഗാവ് വെടിക്കോപ്പ് സംഭരണശാലയ്ക്കും പുനെ വെടിക്കോപ്പ് സംഭരണശാലയ്ക്കും കൈമാറിയ മൈനുകളാണ് ഇവയെന്നാണ് പോലീസ് അനുമാനിക്കുന്നത്. എന്നാൽ ഇവ എവിടേക്ക് കൊണ്ടുപോയി എന്നതിനെക്കുറിച്ച് CBIക്ക് ഇനി അന്വേഷിക്കാനുണ്ട്. തിരൂർ DYSP VA ഉല്ലാസ്, മലപ്പുറം ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ DYSP ജെയ്സൺ P. എബ്രഹാം എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നേരത്തെ കേസ് അന്വേഷിച്ചിരുന്നത്. ശബരിമല തീർത്ഥാടന കാലത്ത് ദേശീയപാത 66-ന്റെ ഭാഗമായ കുറ്റിപ്പുറം പാലത്തിന് ചുവട്ടിൽ ഇവ കണ്ടെത്തിയത് ഏറെ ആശങ്കകൾക്ക് വഴിവെച്ചിരുന്നു. വിഷയത്തിൽ ദേശീയ അന്തർദേശീയ തലത്തിലുള്ള അന്വേഷണം ആവശ്യമാണെന്നും അതിനാൽ ദേശീയ അന്വേഷണ ഏജൻസിയോ CBIയോ കേസ് അന്വേഷിക്കണമെന്നും കേരള പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. ഇതുപ്രകാരമാണ് കേസ് ഇപ്പോൾ CBIക്ക് കൈമാറുന്നത്. വരും ദിവസങ്ങളിൽ ഇതേക്കുറിച്ചുള്ള കൂടുതൽ തെളിവുകൾ CBI ശേഖരിക്കും. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.